ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം മിസഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പൗലോ സപസ്തോലൻ എഫ് എസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും സഭ അവൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് സ്നേഹമുള്ളവരെ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സഭയെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മീയ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയും വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുകയും പലപ്പോഴും സഭയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് സഭയെന്ന് പറയുന്നത് ഒരു മതം അഥവാ ഒരു സാമൂഹ്യ സംവിധാനമായിട്ട് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാൽ സാമൂഹ്യശാസ്ത്രപരമായി മനുഷ്യൻ്റെ ഭൗതിക സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ അതിന് ചില സത്യപരമായ അംശങ്ങളും വസ്തുതകളും ഉണ്ടെങ്കിൽ പോലും സഭയെന്നു പറയുന്നത് അതിനേക്കാൾ ഒരുപാട് ഉപരിയാണ് ഉന്നതമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുകയും മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു ഭൗമിക ജീവിയല്ല മനുഷ്യൻ എന്നു പറയുന്നത് കേവലം ഒരു സാമൂഹ്യ ജീവിയുമല്ല മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റേതും ഈ ലോകത്തിലേക്കും വേണ്ടി മാത്രമുള്ളതല്ല പിന്നെയോ മനുഷ്യൻ്റെ ആത്യന്തികമായ അടിസ്ഥാനപരമായ അസ്തിത്വം എന്ന് പറയുന്നത് അത് ആത്മീയ അസ്തിത്വവും ആത്മീയ വ്യക്തിത്വമാണ് എന്ന് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ യോഹനനച്ച വിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാമത്തെ വാക്യത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാവും മനസ്സും ശരീരവും ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വമെങ്കിൽ നാം ഓർക്കണം ഈ ശരീരവും മനസ്സും അല്ല നമ്മുടെ വ്യക്തിത്വത്തിന് ജീവനേകുന്നത് പിന്നെയോ നമ്മുടെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ അഥവാ എൻ്റെ ആത്മാവ് ശരീരത്തെ വെടിയുമ്പോൾ ഞാൻ എന്ന വ്യക്തി മരിച്ചവനായി മാറുകയും വാസ്തവത്തിൽ ഞാനെന്ന വ്യക്തി മരിച്ചവൻ ആകുക എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി ഈ ലോക ജീവിതത്തിൽ എനിക്ക് ജീവിക്കുവാൻ അനിവാര്യമായ ശരീരത്തെ വെടിഞ്ഞിട്ട് ആത്മാവിന് മാത്രം നിലനിൽക്കുവാൻ സാധിക്കുന്ന ഒരു ലോകത്തേക്ക് തിരികെ പോകുന്നു എന്നത് നമുക്കറിയാം ഈ ശരീരം അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈ ശരീരത്തെ എൻ്റെ ആത്മാവ് സ്വീകരിക്കുന്ന നിമിഷത്തിന് മുമ്പും എനിക്ക് അസ്തിത്വമുണ്ടായിരുന്നു എനിക്കൊരു വ്യക്തിത്വമുണ്ട് അഥവാ എനിക്കൊരു അസ്തിത്വമുണ്ട് അതുകൊണ്ടാ ജർമ്മിയായോട് ദൈവം കൃത്യമായിട്ട് പറഞ്ഞു മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞുവെന്ന് ജർമിയായോട് ദൈവം പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം മാതാവിൻ്റെ ഉദരത്തിൽ ജർമിയ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അറിവിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആത്മാവായി അവന് അസ്തിത്വമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അറിവിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അസ്തിത്വമുണ്ടായിരുന്ന ജീവിച്ചിരുന്ന അവൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം അവന് ഒരു ശരീരത്തെ കൂട്ടിച്ചേർത്ത് വെക്കുകയും ഈ ലോകത്തിലെ അവൻ്റെ ജീവിതത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ദൈവം അവനെ തിരികെ വിളിക്കുമ്പോൾ ആത്മാവിനെ മാത്രം ജീവിക്കുവാൻ സാധിക്കുന്ന ആ ആത്മീയമായ തലത്തിലേക്ക് തിരികെ വിളിക്കുമ്പോൾ ശരീരം ഇവിടെ ഇട്ടിട്ട് പോവുകയും ശരീരം ഇവിടെ വെച്ച് വെടിഞ്ഞിട്ട് തിരികെ പോവുകയും അതുകൊണ്ട് തന്നെ സ്നേഹമുള്ള സഹോദരരെ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഈശോ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ജീവിതം അത് ആത്യന്തികമായി അടിസ്ഥാനപരമായി നമ്മുടെ ആത്മീയ വ്യക്തിത്വമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആത്മീയമായ ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ സഭയെന്ന് പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായ ശാസ്ത്രപരമായ ലൗകികമായ ഒരു സംവിധാനം മാത്രമല്ല ഒരു അവസ്ഥ മാത്രമല്ല പിന്നെയോ അതിനേക്കാൾ എത്രയോ ഉയർന്ന എത്രയോ ഉന്നതമായ അവസ്ഥയാണ് സഭ ഈശോയുടെ ശരീരമാണ് സഭ ഈശോയുടെ ശരീരമാണ് സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം സഭയെന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ പ്രയോഗം ബൈബിളിലില്ലല്ലോ എന്ന് സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലസ് അപ്പസ്തോലൻ്റെയോ അല്ലെങ്കിൽ പത്രോസിൻ്റെയോ യാക്കോവിൻ്റെയോ ഒക്കെ ലേഖനത്തിൽ നമുക്ക് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന പ്രയോഗം കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ അപ്പസ്തോലന്മാരുടെ ഈ സ്ലീഹന്മാരുടെ അടുത്ത തലമുറയിലെ ശിഷ്യന്മാർ അപ്പസ്തോലിക പിതാക്കന്മാരുടെയൊക്കെ രചനകളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കത്തോലിക്കാ സഭ എന്ന പ്രയോഗം യഥാർത്ഥ സഭ അത് കത്തോലിക്ക സഭയാണ് എന്ന കൃത്യമായ പ്രബോധനം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക സഭ ഈശോ സ്ഥാപിച്ച സഭ ഈശോയാൽ സ്ഥാപിതമായ സഭ അത് വെറും ഒരു സാമൂഹ്യ സംവിധാനമല്ല പിന്നെയോ വചനം പറയുക അത് ഈശോയുടെ സ്വന്തം ശരീരമാണ് ഈശോയുടെ സ്വന്തം ശരീരമാണ് ഈശോയുടെ സ്വന്തം ശരീരമെന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ തന്നെയും ഈ ലോകത്തിൽ ഈശോയ്ക്ക് ജീവിക്കുവാൻ അനിവാര്യമായ ശരീരമായി ഇന്ന് സഭ മാറിയിരിക്കുകയാണ് ഈ സഭയിൽ മാത്രമാണ് ഈശോ വസിക്കുന്നത് ഈ സഭയിലാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ തുടർച്ച ഈ സഭയിലാണ് ഈശോയുടെ രക്ഷാകരമായ ശുശ്രൂഷയുടെ തുടർച്ച ഈ സഭയിലാണ് ഈശോയുടെ രക്ഷ നമുക്ക് സംലഭ്യമാകുന്നത് ഈ സഭയിലാണ് ഈശോയുടെ സ്നേഹം ഈശോയുടെ കരുണ ഈശോയുടെ രക്ഷ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് കാരണം ഈ ലോകത്തിൽ ഒരു ശരീരം ആവശ്യമാണ് ഈശോയ്ക്ക് ജീവിക്കാൻ ഈ ലോകത്തിൽ ആയിരിക്കുവാൻ ഏതൊരു വ്യക്തിക്കും എന്ന പോലെ ഈശോയ്ക്കും ഒരു ശരീരം ആവശ്യമായിരുന്നു ആ ശരീരം ഇന്ന് അത് ഈശോയുടെ മൗതിക ശരീരമായ സഭയാണ് എന്ന് വചനം പഠിപ്പിക്കുകയും മുപ്പത്തിമൂന്ന് വർഷക്കാലം നീണ്ട ഈശോയുടെ വേളയിൽ ഈശോയ്ക്ക് ലോകത്തിൽ ജീവിക്കുവാൻ ഈ മണ്ണിൽ ചരിക്കുവാൻ ഒരു ശരീരമുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലത്തെ ഒരു ശരീരം എന്നാൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഈശോ പീലാത്തോസിന്റെ കാലത്ത് മര പീഡ പീടകൾ സഹിച്ച് കുരിശൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഈ ലോകത്തിൽ ഈശോയ്ക്ക് ജീവിക്കുവാൻ ഈ ലോകത്തിൽ ചരിക്കുവാൻ എൻ്റെയും നിങ്ങളുടെതും പോലത്തെ ഒരു ശരീരമല്ല ഉള്ളത് പിന്നെയോ ഒരു മൗതിക ശരീരമാവുള്ളത് ഈ മൗതിക ശരീരത്തിൻ്റെ പേരാ സഭ എന്ന് പറയുന്നത് ഈ മൗതിക ശരീരം സഭയാകുന്ന ഈശോയുടെ മൗതിക ശരീരത്തിലെ വിവിധ അവയവങ്ങളാകുവാനുള്ള വിളിയ മാമുദിസ സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വിളിയെന്ന് സ്നേഹമുള്ളവരെ നമുക്ക് ഓർക്കുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം ഇവിടെയാണ് വചനം പറയുന്നത് സഭ ഈശോയുടെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയും അതുകൊണ്ട് തന്നെ ഈ സഭയിൽ അംഗമായിരിക്കുക എന്ന് പറയുന്നത് ഈ സഭയിൽ സഭയുടെ ഭാഗമായിരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ആത്മീയമായ അവസ്ഥയാണ് എന്ന് ആത്മീയമായ ഒരു വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും അതുകൊണ്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ പൗല സപസ്തോലൻ റോമായില സഭയ്ക്ക് ലേഖനം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മോട് ഇപ്രകാരം പറയുകയോ പോല സപസ്തോലൻ റോമായില സഭയ്ക്ക് ലേഖനം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ പറയുകയാണ് ഈശോമിശായോട് ഐക്യപ്പെടാൻ വേണ്ടി മാമുദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടിയ മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത് ഈശോയുടെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ഓർക്കണം ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ നാം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസയിലൂടെ നാം ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് നാം സ്വീകരിച്ച മാമോദീസയിലൂടെ നാം ഓരോരുത്തരും ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയും ആ ഐക്യത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ആ ഐക്യത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് ഈശോ നമുക്ക് വചനത്തിലൂടെ കൃത്യമായിട്ട് പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തരിക കുറും സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നാം വാക്യങ്ങൾ ശരീരം ഒന്നാണ് എങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈശോയും നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ മാമോദീസ സ്വീകരിച്ചു ഓർക്കണം നമുക്കെല്ലാവർക്കും ഒരു ശരീരമുണ്ട് ഓരോ ശരീരത്തിലും വിവിധ അവയവങ്ങളുണ്ട് ഒരു അവയവമല്ല ഒരു ശരീരമെന്ന് പറയുന്നത് ഒരുപാട് അവയവങ്ങൾ ചേർന്നതാ ഒരു ശരീരമെന്ന് പറയുന്നത് എന്നിട്ട് ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഓല പറയുകയാ ഏ നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ മാമുദിസ സ്വീകരിച്ചിരിക്കുകയും നമ്മുടെ മാമുദീസ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി എന്നെ മാറ്റുന്ന അനുഭവമാണ് ഈശോ എന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തൻ്റെ ശരീരത്തിലെ ഒരു അവയവമാക്കി മാറ്റിയ സമയമാ ഞാൻ മാമുദീസ സ്വീകരിച്ച സമയമെന്ന് പറയുന്നത് ഓർക്കണം സ്നേഹമുള്ള സഹോദരരെ മാമുദീസ എന്ന ആ കൂതാസ എൻ്റെ ജീവിതത്തിൽ സംലഭ്യമാക്കിയിരിക്കുന്ന മഹത്തായ ഒരു അവസ്ഥ എന്താണ് എന്ന് എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് ദൈവം ഈ മാമോദീസയിലൂടെ എനിക്ക് സംലഭ്യമാക്കിയിരിക്കുന്നത് എന്ന് സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ റോമ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് പൗലസപ്പസ്തോലൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയും പതിനൊന്നാം അധ്യായം പതിനേഴ് മുതല വാക്യങ്ങൾ ഒലിവ മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുകറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാൾ വലിയവനാണെന്ന് നീ അഭിമാനിക്കരുത് എന്ന് പറഞ്ഞ ഇവിടെ പറയുകയ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം അത് ത ശരി തന്നെ അവർ സ്നേഹമുള്ളവരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാട്ട് മരത്തിൻ്റെ ശാഖയെ ഒലിവ് മരത്തോട് ബഡ്ഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു മഹത്തായ കാർഷികമായ ഒരു സാങ്കേതിക രീതിയെ ഉദാഹരണവൽക്കരിച്ചുകൊണ്ട് പൗലോസലിഹ നമ്മോട് പറയുകയ ഒരുപക്ഷേ ഒരിക്കൽ വിജാതീയനായിരുന്ന ഒരിക്കൽ നീ അക്രൈസ്തവമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ നിന്നെ തൻ്റെ ശരീരമാകുന്ന ഒലിവ് മരത്തോട് ബഡ്ഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് മാമുദീസിക എന്ന കുരാശയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത മഹത്തായ കാര്യമാത് അക്രൈസ്തവമായ ഒരു അവസ്ഥയിൽ ഞാൻ മാമുദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യാനിയല്ല അത് ഏത് പ്രായത്തിലോ ഏത് ദിവസത്തിലോ ഏത് മാസത്തിലോ ഏത് വയസ്സിലോ സ്വീകരിച്ചു എന്നതല്ല ഒരുപക്ഷേ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നതുകൊണ്ട് എട്ടാം ദിവസമോ അറുപതാം ദിവസമോ തൊണ്ണൂറാം ദിവസമോ ഒന്നാമത്തെ വയസ്സിലോ ഒക്കെ മാമൂരിസ സ്വീകരിച്ച വിവിധ വ്യക്തികളുണ്ടാവാം ഒരുപക്ഷെ അക്രൈസ്തവമായ മാതാപിതാക്കൾക്ക് പിറന്ന ഒരു വ്യക്തിയാണെങ്കിൽ പതിനഞ്ചാമത്തെയോ പതിനെട്ടാമത്തെയോ ഇരുപത്തെട്ടാമത്തെയോ നാല്പതാമത്തെയോ അൻപതാമത്തെയോ വയസ്സിലായിരിക്കാം ഒരു വ്യക്തി മാമൂനിസ സ്വീകരിച്ചത് എങ്ങനെയുമുള്ളതായിക്കോളട്ടെ മാമൂരിസ സ്വീകരിക്കുന്നതിന് മുമ്പ് നീ അക്രൈസ്തവനായിരുന്നു നീ ഒരു അകത്തോലിക്കനായിരുന്നു നീ ഈശോയുടെ ശരീരത്തിൽ നിന്ന് അന്യനായിരുന്നു എന്നാൽ ഈ മാമുദീസ എന്ന കൂരാസയിലൂടെ നീ ഈശോയുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായി അങ്ങനെ വേരിലൂടെ ലഭിക്കുന്ന ജീവരസം ഓരോ സാഖിയിലേക്കും ഒഴുകിയിറങ്ങുന്നത് പോലെ ഈശോടെ ശരീരത്തിലെ ഒരു അവയവമായി ഈ മാമുദീസയിലൂടെ ഞാൻ മാറിയത് കൊണ്ട് ഈശോടെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിലെ അവയവത്തിലേക്കും ഒഴുകിയിറങ്ങി എന്നെയും നിരന്തരം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വലിയ ആത്മീയ സത്യമാ സ്നേഹമുള്ളവരെ ഈ മാമുദീസ എന്ന കൂതാസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓർക്കണം ഞാൻ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും ഞാൻ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുക വഴി എന്ന് പറയുന്ന ഈശോയുടെ മൗതിക ശരീരത്തിലെ അംഗമായി ഒരു അവയവമായി ഞാൻ മാറുകയും സഭ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം ഈശോയുടെ ആത്മാവ് ഈ സഭയാകുന്ന ഈശോയുടെ ശരീരത്തിൽ വസിക്കുന്നതിനാൽ അത് ഈശോ തന്നെയാണ് എൻ്റെ ശരീരത്തിൽ എൻ്റെ എൻ്റെ ശരീരത്തെ ജീവനുള്ളതാക്കി മാറ്റുന്ന എൻ്റെ ഈ ആത്മാവിൻ്റെ വാസസ്ഥലമായി വാസഗേഹമായി ഈ ലോക ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന കാലം എൻ്റെ ശരീരം പരിണമിക്കുന്നത് പോലെ ഞാൻ എന്ന വ്യക്തിത്വത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമായി എൻ്റെ ശരീരം ആയിരിക്കുന്നത് പോലെ എൻ്റെ ശരീരം ഞാൻ തന്നെയായി മാറുന്നത് പോലെ സഭ ഈശോ തന്നെയായി ഈശോയുടെ ശരീരം ഈശോയുടെ ആത്മാവ് വസിക്കുന്ന ഈശോയുടെ ശരീരമായി സഭ മാറുമ്പോൾ നാം ഓർക്കണം സഭ അത് ഈശോ തന്നെയാണ് സഭ അത് ഈശോ തന്നെയാണ് ഈ വലിയ അവബോധം സഭയെക്കുറിച്ച് നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും സഭയെന്ന് പറയുന്നത് കുറേ കെട്ടി കെട്ടിട സമുച്ചയങ്ങളല്ല സഭ എന്ന് പറയുന്നത് കുറേ ദേവാലയങ്ങൾ അല്ലെങ്കിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഇഷ്ടക്ക് കൊണ്ടും പണി കുറേ കെട്ടിടങ്ങളാകുന്ന ആ ദേവാലയങ്ങളല്ല സഭ എന്ന് പറയുന്നത് ഈ ഈശോയുടെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യരുടെ കൂട്ടായ്മയാകുന്ന ഈശോയുടെ മൗതിക ശരീരമാണ് ഈ ഒരു ആത്മീയ സത്യം നമ്മുടെ മനസ്സിൽ നമുക്കുണ്ട് എങ്കിൽ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ സ്നേഹമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പസ്തോലൻ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാല് നാല് മുതല വാക്യങ്ങൾ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരെങ്കിലും ഈശോയിൽ ഏകശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് സ്നേഹമുള്ളവർ പരിശുദ്ധാത്മാവ് പൗലസഭസ്തോലൻ്റെ പൗലസഭസ്തോലിലൂടെ കൃത്യമായിട്ട് നമ്മുടെ പറയുകയും നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരെങ്കിലും ഈശോയിൽ ഏകശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങൾ ഈ മാമോദീസ മാമോദീസയെന്ന കൂതാശയിലൂടെ ഈശോഡ മൗതിക ശരീരത്തിലെ അവയവമായി മാറിയിരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കണം ഈ മൗതിക ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളുമായി എനിക്ക് ഈ ആത്മീയമായ മൗതികമായ ഒരു ബന്ധമുണ്ട് എന്ന് അവരാരും എനിക്ക് അന്യനല്ല എൻ്റെ കുടുംബത്തിൽ ജനിച്ചവർ മാത്രമല്ല എന്ത് എൻ്റെ ബന്ധുക്കള് എൻ്റെ മാതാപിതാക്കള് എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ മാതാപിതാക്കളുമായി രക്തബന്ധത്തിൽ ആയിരിക്കുന്നവർ മാത്രമല്ല എൻ്റെ ബന്ധുക്കള് ആ രക്തബന്ധത്തിനൊക്കെ വിഭാവനം ചെയ്യാവുന്നതിനും എത്രയോ ഉന്നതമായ എത്രയോ ശ്രേഷ്ഠമായ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് മാമുദീസ എന്ന കൂരാശയിലൂടെ ഈശോ എന്നെ വിളിച്ചിരിക്കുകയാണ് ആ ബന്ധമെന്നു പറയുന്നത് എനിക്ക് ഈശോയുമായുള്ള ബന്ധമാണ് ആ ബന്ധമെന്ന് പറയുന്നത് എനിക്ക് മാമുദിസ സ്വീകരിച്ചിരിക്കുന്ന ഈശോയുടെ ശരീരത്തിലെ ഓരോ വ്യക്തികളുമായുള്ള ബന്ധമാണ് അത് ആത്മീയമായ വലിയ ഒരു ബന്ധമാണ് ഈ ബന്ധത്തിൻ്റെ അവബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വിവിധങ്ങളായ ധർമ്മങ്ങളുണ്ട് ഈ സഭയെന്ന ഈശോടെ മൗതിക ശരീരത്തിലെ വിവിധ അവയവങ്ങളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സഭയിൽ സഭയിൽ സഭയിലൂടെ ഈ ലോകത്തിൽ വ്യതിരക്തങ്ങളായ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ഉത്തരവാദിത്തങ്ങൾ ധർമ്മങ്ങളുണ്ട് എന്ന് നാം മറക്കരുത് ദൈവം നമുക്ക് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം വ്യത്യസ്തങ്ങളാണ് ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ഉള്ളതായ അതുകൊണ്ട് പൗലശ്രീക തുടർന്ന് പറയുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃതയ്ക്കനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിനും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഭയിലൂടെ ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നിറവേറ്റുവാൻ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവദത്തമായി സഭയിൽ നാം സ്വീകരിച്ചിട്ടുണ്ട് ഏത് ജീവിത അവസ്ഥയിലുള്ള വ്യക്തിക്കും അതുണ്ട് ഏത് ജീവിത അന്തസ്വലഭമുള്ള വ്യക്തിക്കും അതുണ്ട് എത്ര കഴിവ് കൂടിയവനും അതുണ്ട് കഴിവ് കുറഞ്ഞു എന്ന് വിചാരിക്കുന്നവനും അതുണ്ട് അത് ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം ഒരു ബൗദ്ധികമായി ചി വിലയിരുത്തുന്ന ബുദ്ധിപരമായ രീതിയിൽ വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് കഴിവ് കൂടുതലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിക്ക് ഉള്ളത് ഉള്ള കഴിവായിരിക്കുന്നില്ല കലാപരമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ ഓരോ വ്യക്തികൾക്കും ദൈവം വ്യത്യസ്തങ്ങളായ കഴിവുകളും ആ വ്യത്യസ്തമായ കഴിവുകൾക്കനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ട് ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ ദാനങ്ങളെയും നന്മകളെയും വിലമതിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ സമൂഹം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും സഭയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള തെറ്റിദ്ധാരണകളുടെയും കാരണമത സഭയെന്നു പറയുന്നത് ഒരു സാമൂഹ്യ സംവിധാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ചിലർ ചിന്തിക്കും എനിക്ക് ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെ ജോലി തരേണ്ട ഉത്തരവാദിത്തം സഭയുടേതാണ് എന്ന് അതല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി തരേണ്ടത് സഭയുടെ കടമയാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള വികലമായി ചില ധാരണകൾ എനിക്ക് കടന്നു വരികയും എന്നാൽ സഭയെന്ന് പറയുന്നത് ജോലി നൽകുന്ന സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമല്ല പിന്നെയോ ആത്മീയമായ ഈശോയുടെ മൗതികമായ ശരീരമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ അത് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും വലിയ ഒരു മാറ്റം വരുത്തുകയും നമ്മുടെ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാട് കേവലം ഭൗതികമായ നേട്ടങ്ങളുടെ വിലയിരുത്തലല്ല പിന്നെയോ എൻ്റെ നന്മയെന്നു പറയുന്നത് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിറവേറ്റുക എന്നതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ദൈവത്തിന് എന്നെ ആഗ്രഹം എന്താണ് ദൈവം എന്നിൽ നിന്ന് അഭിലഷിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ദൈവം എന്നെ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളെ തിരിച്ചറിഞ്ഞ് ആ നന്മകളെ ആ നന്മകളെ ആ പുണ്യങ്ങളെ ആ കഴിവുകളെ ദൈവത്തിൻ്റെ ഹിതത്തിനും പദ്ധതിക്കുമനുസരിച്ച് ഞാൻ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ ദൈവികമ ധർമ്മം നിറവേറ്റുന്ന വ്യക്തിയായി ഞാൻ മാറുന്നു അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി അത്തരത്തിലുള്ള വിശുദ്ധിയുടെ ജീവനെ നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ